Hi friends, pudi video ilekku ella kootukarkkum swagatham. Njan innu ivide pavakkamanna kariyile recipe aayittanu vannittullathu. Nalla tasty aayittulla oru kariyaanu idu. Nalla simple aayittu namukku idu undaakki edukkanayittu pattu. Video ilekku povunnathinu munpu ente video ishtavaanengil like cheyyanum share cheyyanum comment cheyyanum onnum marakkirathu. Ini namukku video ilekku pogam. Namukku idinu aavashyamullathu പാവക്കയാണ് നമ്മളിവിടെ ഒരു പാവക്ക എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ നീളത്തിലൊന്ന് കുഞ്ഞു പീസായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ദേ ഇതേപോലെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ വേണം ഞാനിവിടെ ഒരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് നമ്മളിവിടെ പച്ചമുളകിനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി വേണം നമ്മളിവിടെ പുളിയെ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കലം എടുക്കാം കറി ഉണ്ടാക്കാനായിട്ടുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പാവക്കിട്ട് കൊടുക്കാം പാവക്കിട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുതിർത്തി വെച്ച പുളിയുടെ നീര് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇനി അടുപ്പത്ത് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച പാവക്ക നന്നായിട്ട് വേവുന്നത് വരെ നന്നായിട്ട് ഇത് തിളച്ച് വരണം ഇത് വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ പാവക്ക ഒന്ന് വെന്തോന്ന് നോക്കാം അപ്പോൾ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതോടൊപ്പം തന്നെ പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കരുതി ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ അങ്ങ് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഉണക്കമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ കറിയുടെ മുകളിലേക്ക് അതിന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പാവക്ക മഞ്ഞക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ് ഓക്കേ താങ്ക് യു